സിനിമ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ക്ലാസിക്കൽ ഡാൻസിലും സംഗീതത്തിലും ഒക്കെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു തൊടുപുഴക്കാരി പെൺകുട്ടി. പിന്നീട് മാസ്റ്റേഴ്സ് യു എസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമ്മർ ബ്രേക്ക്, ഒരു രണ്ട് മാസത്തെ ബ്രേക്കിന് നാട്ടി വന്നപ്പോൾ ചുമ്മാ കിട്ടിയ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാസ്റ്റിംഗ് കോളിൽ അപ്ലൈ ചെയ്തു, സെലക്റ്റഡ് ആവുന്നു, നായികയാവുന്നു. ആ സിനിമയുടെ ഷൂട്ട് കഴിയുന്നതിന് മുമ്പേ തന്നെ അതേ സംവിധായകന്റെ രണ്ടാമത്തെ സിനിമയെ കമ്മിറ്റ് ആവുന്നു. ഇപ്പൊ ആ സിനിമ റിലീസായിരിക്കുന്നു. ആദ്യ സിനിമയുടെ പേര് പൂമരം. ഇപ്പോ ആ സിനിമ പൂമരം കഴിയുന്നതിന് മുമ്പേ തന്നെ കമ്മിറ്റ് ആയി. ഇപ്പൊ റിലീസായിരിക്കുന്ന രണ്ടാമത്തെ സിനിമയുടെ പേര് ദ കുംഗ് ഫു മാസ്റ്റർ. ടുഡേ ഇൻ റെഡ് കാർപെറ്റ് ഐ ഹാവ് വിത്ത് മീ ദ കുംഗ് ഫു ഗേൾ. ഹലോ മൈക്ക്, ഞാൻ നീത പിള്ളേ. Red Carpet with RJ Mike. Hi, hello Neeta Pillai. Welcome to Red Carpet. Thank you, Mike. How are you? Good, good, great. Okay, so ee paranna the kung fu girl naanu ippa ellarum vilikkune. Agane vilikkunu cinema kandu kaniyumbol ariyam avarku endu thonnunnu. Ee sherikkum parnale ee സിനിമ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരാൾ, സിനിമയുടെ പാഷനേറ്റ് ആയിട്ട് വന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അവര് മേ ബി പ്രിപ്പയർഡ് ആയിരിക്കും മെന്റലി അറ്റ്ലീസ്റ്റ്. സിനിമ വലിയൊരു സ്വപ്നം ഒന്നും കണ്ടിട്ടില്ലാത്ത, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള, ഈവൻ പെട്രോളിംഗ് എഞ്ചിനീയറിംഗിലായിരുന്നു മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്, വേറൊരു ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ വേറൊരു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറഞ്ഞ കാസ്റ്റിങ്ങുകളൊക്കെ അപ്ലൈ ചെയ്ത സിനിമയിൽ സെലക്ട് ആയി ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അന്നത്തെ നീതാ പിള്ളയുടെ മൈൻഡിൽ വാട്ട് വാസ് ഗോയിങ് ത്രൂ ഹെർ മൈൻഡ്? കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഞാൻ വർക്ക് ചെയ്ത പൂമരത്തിൽ എസ്പെഷ്യലി ബാക്കിയുള്ള കാസ്റ്റ് എല്ലാവരും മൂവിയായിട്ട് എന്തെങ്കിലും രീതിയിൽ അടുപ്പമുണ്ടാവും, അല്ലെങ്കിൽ അവരതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞ പോലെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും, കോഴ്സസ് എടുത്തിട്ടുണ്ടാവും ആക്ടിങ്ങിന്. അപ്പൊ അവരുടെ നടുക്ക് നിൽക്കുമ്പോഴുള്ള നെർവസ്നെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ഫേസ് ചെയ്ത് പരിചയമില്ല. അപ്പോ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാണ്ട് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പല ഫ്രണ്ട്സിനോടും ആ സമയത്ത് പറഞ്ഞില്ലായിരുന്നു പോവാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇത് അതൊരു പേടി കാരണം പറയാണ്ടിരുന്നത് ഈ എക്സ്പീരിയൻസ് കുറവുണ്ട്. പക്ഷെ ഒരുപാട് പഠിച്ചു, ഷൈൻ സാറിന്റെ കൂടെ കിട്ടിയത് വലിയൊരു ഭാഗ്യം. ഓക്കെ, സോ പഠിച്ചു ആദ്യ സിനിമയിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ, ഭൂമരത്തിന്റെ സമയത്ത് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നാള്, അതേ സംവിധായകനോട് അടുത്ത സിനിമ ചെയ്ത്, ആ സിനിമ കഴിഞ്ഞപ്പോ ഇപ്പൊ റിലീസ് ആയിരിക്കുമ്പോ എന്തൊക്കെ ചേഞ്ചസ് വന്നു ആ നീത പിള്ളയ്ക്ക്? പൂമരം തുടങ്ങിയപ്പോ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് ക്യാമറ ഫേവർ ചെയ്യാൻ തന്നെ ശരിക്കും അറിയില്ലായിരുന്നു. അതിന് എനിക്ക് കഴിഞ്ഞപ്പോ ബെറ്റർ ആയി, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സാർ പറഞ്ഞു ഓക്കെ ബെറ്റർ ആയിട്ടുണ്ട്, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ എന്റെ പെർഫോമൻസ് വൈസ് അത് ഐ എം നോബഡി ടു ജഡ്ജ്, അത് ഓഡിയൻസിനെ ഞാൻ വിട്ടുകൊടുത്തേക്കാണ്. ഞാൻ വിശ്വസിക്കുന്നു സാറും ഹാപ്പിയാണ് എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻസിൽ ഈ പറഞ്ഞ ക്ലാസിക്കൽ ഡാൻസിൽ അല്ലെങ്കിൽ സംഗീതത്തിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള, ഇപ്പൊ മാർഷൽ ആർട്സ് ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ സ്വപ്ന സിനിമ സ്വപ്നം കാണാത്ത പെൺകുട്ടി, ഇതൊക്കെ പുറംചട്ടകളാണ്. ഇതിനുള്ളിൽ ഞങ്ങൾക്ക് അറിയാത്ത ഒരു നീത പിള്ളയുണ്ട്. ആ നീത പിള്ളയെ എങ്ങനെയാണ്? ഭയങ്കര ഒരു ഗോ ഗെറ്റർ ആണോ ആ നീത പിള്ളയെ എന്ന് ഞാൻ പറയില്ല. വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. സിമ്പിൾ എന്ന വേർഡ് മിക്കവാറും റെഡ് കാർപെറ്റ് ഉടനെ ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആൻഡ് സാധാരണക്കാരി, ബിക്കോസ് ആരോടും അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര സാധാരണക്കാരിയാണ്, ഞാൻ ഭയങ്കര സിമ്പിൾ ആണ്. അല്ല, അത് ചിലപ്പോ സത്യമായി പറയുന്ന കാര്യമാണെങ്കിൽ വളരെ നോർമലായി ജീവിക്കുന്ന ഒരാളാണ്. ഭയങ്കര ലൈഫ് പ്ലാൻ ചെയ്തോ പ്രതീക്ഷിച്ചോ ജീവിക്കുന്നതല്ല, ടേക്ക് ഫ്യൂച്ചർ ആസ് ഇറ്റ് കംസ്, അതാണ് ഞാൻ യൂഷ്വലി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത്. അതിനപ്പുറം എന്താ പറയാ, ആക്റ്റീവ് ആണ്. എനിക്ക് ഫിറ്റ്നസും സ്പോർട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. വായിക്കും, ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഗോഗറ്റർ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ ഓക്കെ അത് എന്തായാലും ഞാൻ നേടിയിട്ട് വീട്ടിൽ പോരും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? അങ്ങനെയല്ല, എന്തെങ്കിലും ഏറ്റെടുത്താൽ അത് 100% ഞാൻ അതിൽ എഫേർട്ട് ഇടും. അതിൽ റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഏറ്റെടുക്കുവാണെങ്കിൽ അത് ഡെഫിനറ്റ് അങ്ങനെ 100% എഫേർട്ട് ഇടുന്ന പെട്രോളിയം എഞ്ചിനീയറിംഗ് ഈ പറയുന്ന ബിടെക് കഴിഞ്ഞ്, ബിടെക് തന്നെ എങ്ങനെയൊക്കെ പോയി ഞങ്ങൾക്ക് അറിയാം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് യു എസിലൊക്കെ ചെയ്ത ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു പരിധി വരെ നീതാപ്പിള്ളേ. ബിക്കോസ് ഇത്രയും എന്താ പറയുക അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം പഠിക്കുന്ന വെച്ചാണ്. സിമ്പിളായിട്ട് പറഞ്ഞ നീതാപ്പിള്ളയുടെ ഒരു ആംബിഷൻ എന്താണ്? ആംബിഷൻ ഞാൻ പറഞ്ഞില്ല, വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏതൊരു കുട്ടിയെ പോലെയും, ഏതൊരു കുട്ടിയല്ല നോർമലി ഒരാളുടെ പോലെ, ഒരു ജോബ് പഠിച്ച് നല്ല ഒരു ജോബ്, എന്റെ ഫാമിലി എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട്
ജീവിക്കണം എന്നുള്ള ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. അതിനപ്പുറം സിനിമയൊന്നും ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു ഭാഗ്യമായി കിട്ടിയതാണ്. ഭാഗ്യമായി വീണ് കിട്ടിയ സ്വപ്നം കണ്ടിട്ടില്ലാത്ത സിനിമ രണ്ടെണ്ണം കഴിഞ്ഞു വിത്ത് ദ സെയിം ഡയറക്ടർ. എന്ത് ജൂടന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? സിനിമയാണോ ഇല്ല? ഇപ്പോ ഫ്യൂച്ചർ പ്ലാൻസ് സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാനാണ്. എം ബി എ അഡ്മിഷൻ കിട്ടിയത് എനിക്ക് സമയത്തിന് തിരിച്ച് എത്താൻ പറ്റിയില്ല. അപ്പൊ അത് ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് സൈഡാക്കി വെച്ചേക്കാണ്. പക്ഷേ ഇപ്പോ സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാനും നല്ല ഓഫേഴ്സ് വന്നാൽ എടുക്കാനുമാണ്. സോ ദ കുങ് ഫു മാസ്റ്റർ, ദ ടെയിൽ ഓഫ് വെഞ്ചൻസ് അല്ലേ, അതാണ് എന്റെ ടാഗ്ലൈൻ. ഈ ഈ വെഞ്ചൻസ് എന്നൊക്കെ കണ്ടതുകൊണ്ട് ചോദിക്കുക, ഈസ് ഇറ്റ് എ മലയാളം കിൽ ബിൽ? Well, it is a revenge movie, obviously. Okay. Tagline പറയുന്ന പോലെ മലയാളം കിൽ ബിൽ ആണോ എന്ന് വെച്ചാൽ വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മലയാളം ഓഡിയൻസിന്. Okay. I wouldn't name it Kill Bill, but I leave it to the audience to decide. Okay. So, ഇതിന്റെ സംവിധായകൻ മിസ്റ്റർ അബിൻ ഷൈൻ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു ഇടിപ്പടമാണ്. ഇടിയോടി, കംപ്ലീറ്റ് ഇടി പൊരിഞ്ഞിടി, ഇടിയോടി ഇടിപ്പടമാണ്. Okay. So, ഈ പറയുന്ന ശരിക്കും എന്താണ് പരിപാടി? ഇടി മാത്രമേ ഉള്ളോ? സാർ പറഞ്ഞ പോലെ ഇടിപ്പടമാണ്, ഇടിയോടിയാണ്. അതില് മാർഷൽ ആർട്സ് അതിന്റെ ബ്യൂട്ടി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇടി കൺവിൻസ് ആവണമെങ്കിൽ അതിന് നല്ലൊരു ബാക്ക് സ്റ്റോറി വേണം, ഒരു സ്റ്റോറി ലൈൻ വേണം. അതും ഉണ്ട് ഇതിന്. വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് ഇടി ബിഫോർ ദിസ് മൂവി ആൻഡ് ആഫ്റ്റർ ദിസ് മൂവി? ഓക്കെ, സോ നോർമലി എങ്ങനെയാണ് ഇടിക്കുമ്പോ, റിയലിസ്റ്റിക് ഇടിയാണെങ്കിൽ 1, 2, 3 അതിൽ കൂടുതൽ നീണ്ടുപോകണമെങ്കിൽ മാക്സിമം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടോർണമെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരാള് താഴെപ്പോവും, ബാക്കി ഇടി നിലത്തിരുന്നാണ്, നിലത്ത് കിടന്നുള്ള ഉരുണ്ടുപിടുത്താണ്. റിയൽ ലൈഫില് ബിക്കോസ് അതിൽ കൂടുതൽ താങ്ങാൻ പറ്റില്ല. നീത പിള്ളക്ക് എത്ര ഇടി താങ്ങാൻ പറ്റും? അയ്യോ, ഇപ്പൊ കുറച്ചധികം താങ്ങാൻ പറ്റുമോ വെച്ചാൽ കുറെ ഇടി കിട്ടി. എത്ര നാൾ ട്രെയിൻ ചെയ്തിരിക്കും? വൺ ഇയർ ട്രെയിനിങ്. ബെൽറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ കുറെ ഇടി കിട്ടി. Okay, what's the definition of ED before and after this movie? Before and after, I would say, ഇപ്പോ ഈ മൂവിയില് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളൊരു സീക്വൻസ് ഒരു 10 moves, 15 moves ഒന്നിച്ചാണ് ആക്ഷൻ ചെയ്തേക്കുന്നത്, ആൻഡ് ഫുൾ കോൺടാക്ടിലാണ്. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി കൈ കാണിക്കുമല്ലേ, ഇടി കൊള്ളും, കൈ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇടി കൊള്ളും, തീർച്ചയായും കൊള്ളും, വീഴും. അപ്പൊ ഞങ്ങള് ഫുൾ കോൺടാക്ടില് സേഫ്റ്റി മെഷേഴ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ചെയ്തൊരു ഇടിയാണ്. ഇതിന് മുമ്പ് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, സോ യൂഷ്വലി ഇന്ത്യൻ സിനിമയിൽ ഈ കംപ്ലീറ്റ് ഇടിപ്പടം, അതായത് മാർഷൽ ആർട്സിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമകൾ കുറവാണ്. എന്നാൽ വേൾഡ് സിനിമ കാറ്റഗറി എടുത്താൽ കംപ്ലീറ്റ് ഇടിപ്പടങ്ങൾ, ഈ പറഞ്ഞ കിൽ ബിൽ, ലോങ് ബാക്ക് ഒക്കെ പോലത്തെ ഇഷ്ടംപോലെ സിനിമകളുണ്ട്, ചൈനീസിലാണെങ്കിൽ അതേ ഉള്ളൂ. അപ്പോ ഇന്ത്യൻ സിനിമയിൽ എന്തുകൊണ്ടായിരിക്കും ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടി ആരും അധികം അറ്റംപ്റ്റ് ചെയ്യാത്തത്? കംപ്ലീറ്റ് ഇടിപ്പടം അല്ലെങ്കിൽ ഫുൾ ഓൺ മാർഷൽ ആർട്സ് മൂവി, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ. പക്ഷെ ചില ഡയറക്ടേഴ്സ് അതിന് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണോ, ഇതെല്ലാം എന്റെ ഗസ്സസ് ആണ്. പക്ഷെ ഷൈൻ സാർ അതിന് തയ്യാറായി, റിസ്ക് എടുത്തു, അത് പുതിയ ഫേസസിനെ കൊണ്ട്, പിന്നെ എനിക്ക് ഇത് അറിയാഞ്ഞിട്ടും സാർ എന്നെ കൊണ്ട് ട്രെയിൻ ചെയ്ത് ചെയ്യിപ്പിച്ചു. അപ്പൊ അങ്ങനത്തെ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ളവർ ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല പടങ്ങൾ മാർഷൽ ആർട്സ് ബേസ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഹീറോ ബിജുവും ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അതിനുശേഷം പൂമരം വന്നു. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന ദ കുങ് ഫു മാസ്റ്റർ. ഈ യൂഷ്വലി ഏതൊരു ഡയറക്ടറും ചെയ്യുന്ന ഒരു പരിപാടി, 100 ദിവസം ഓടിയ സിനിമ ഉണ്ടെങ്കിൽ അടുത്തൊരു ഒരു ബാങ്കബിൾ ആക്ടറുടെ പിന്നാലെ പോയി അടുത്തൊരു സൂപ്പർ ഹിറ്റ്, അടുത്ത ഒരു ബാങ്കബിൾ ആക്ടറുടെ പിന്നാലെ പോയി അടുത്തൊരു സൂപ്പർ ഹിറ്റ്, ദാറ്റ്സ് എ ഈസി പരിപാടി. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു കംപ്ലീറ്റ് മാർഷൽ ആർട്ട് മൂവി ഒരു ഭയങ്കര റിസ്ക് അല്ലേ? പ്രത്യേകിച്ച് ഒരു സിനിമ മാത്രം അഭിനയിച്ച ഒരു ബഡിംഗ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് എവിടെയെങ്കിലും ചോദിച്ചോ ഡയറക്ടറോട്, വൈ യു ആർ ടേക്കിംഗ് ദിസ് റിസ്ക്? അല്ല സാർ, ആ റിസ്ക് എടുത്തത് കൊണ്ടാണല്ലോ എനിക്ക് ക്യാരക്ടർ കിട്ടിയത്. അല്ല, പക്ഷെ തീർച്ചയായും അത് സാർ ആ റിസ്ക് എടുത്തതിൽ എനിക്ക് ഭയങ്കര ഐ എം എക്സ്ട്രീംലി ഹാപ്പി. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചാലഞ്ചിങ് റോൾ എനിക്ക് കിട്ടി, എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ കരാട്ടെ എന്നുള്ളതിനെ ഞങ്ങൾ അറിയാതെ കരോട്ട കരോട്ട എന്ന് പറയുന്ന പോലെ ഈ ഇത് കങ് ഫു എന്നാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ആ, കങ് ഫു എന്നാണ് പറയുന്നത്. പക്ഷെ കങ് ഫു ആണ്, അത് കൂം കായും അല്ല, അതിന്റെ ഇടയിൽ ഒരു ടേമാണ്. പക്ഷെ നമ്മള് ഇന്ത്യയിൽ അത് പറയുമ്പോ കങ് ഫു എന്ന് പറയും. കങ് ഫു, കങ് ഫു. ഞങ്ങൾക്ക് പാടാണ്. അപ്പൊ ഇത് പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു, ഈ 1 ഇയർ ഇത് ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ശരിക്കും 1 ഇയർ ലിറ്ററലി അല്ലെങ്കിൽ ഈ പറയുന്ന കുങ്ഫു ട്രെയിൻ ചെയ്യുവാണോ അതോ സിനിമയ്ക്ക് വേണ്ട എലമെന്റ്സ് മാത്രം ട്രെയിൻ ചെയ്യുവാണോ ചെയ്തത്, ലൈക് മിക്സ്ഡ് മാർഷൽ ആർട്സ് പരിപാടികളൊക്കെ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, എന്തായാലും നമുക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി കൃത്യ ഇന്ന സാധനം മാത്രം പഠിച്ച് ചെയ്യാൻ പറ്റില്ല. അത് പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണമെങ്കിൽ കുറെ കിക്സും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എല്ലാം ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ അതെല്ലാം കിട്ടണമെങ്കിൽ
നമ്മള് ബേസിക്സ് കുറെ പഠിക്കണം. ഓതന്റിക് കുംഫു ആണോ ഇതില്? ഓതന്റിക് കുംഫു വുഷു എന്ന് പറഞ്ഞ ഫോമാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ ഇതിന്റെ ഹീറോ ജിജീസ് കറിയാണ്. ജിജിയുടെ ഫീമെയിൽ സെൻട്രിക് എന്ന് ഞാൻ പറയില്ല, എന്റെ ഫീമെയിൽ ക്യാരക്ടറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഹീറോ ഉണ്ട്, ഒരു വില്ലൻ ഉണ്ട്. എല്ലാവരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. വിങ് ചുൻ, സോ ഹീസ് വിങ് ചുൻ എന്ന് പറയും. അത് കുംഫു ചൈനീസ് റെസ്റ്റോറന്റ് നമുക്ക് പേരറിയാത്ത, അത് കുംഫുന്റെ ഒരു കാറ്റഗറിയാണ്. അപ്പോ വിങ് ചുൻ ജിജി റിയൽ ലൈഫില് ഇന്റർനാഷണൽ അക്രഡിഷൻ ഉള്ള വിങ് ചുൻ ഇൻസ്ട്രക്ടർ ആണ് ആക്ച്വലി. അപ്പോ അതിന്റെ ഹീസ് സൂപ്പർ ഫാസ്റ്റ്, നമുക്ക് ചില മൂവ്മെന്റ്സ് ഒന്നും കാണാൻ പറ്റില്ല, അത്രയും നന്നായിട്ട് അത്രയും സ്കിൽഫുൾ ആണ്. അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ മെയിൻ വില്ലൻ സനൂപ്, സനൂപ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറാണ്. പിന്നെ തിയേറ്റർ ആർട്ടിസ്റ്റുമാണ്. നമ്മള് മറ്റേ ഒരു വടിക്കുള്ള മരുന്നുമായിട്ട് ചെല്ലുക, അതായത് ഒരു വർഷത്തെ ട്രെയിനിങ് ആയിട്ട്, ഇവരൊക്കെ 12 വർഷം 10 വർഷം ഒക്കെ പഠിച്ച് ഇന്റർനാഷണൽ ഈ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് അല്ലെങ്കിൽ ഫോർത്ത് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉള്ള ആൾക്കാരുടെ കൂടെ പോയി നിൽക്കുമ്പോഴേ സത്യം പറഞ്ഞ നല്ല പിടിയുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഒരു പടക്കത്തിലുള്ള മരുന്നേ ഉള്ളൂ. അല്ല, ഇടിയെക്കാട്ടിലും പേടി, ഇവര് വേറെ ലെവലാണല്ലോ. അപ്പൊ ആ ക്വാളിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു വർഷം ട്രെയിനിങ് ആയ പോലും സാർ പറയും താറ്റ പോയിക്കോളാം. അതായിരുന്നു പേടി. ഇവരുടെ ഇവരൊക്കെ ഫൈറ്റേഴ്സാ, റിയൽ ലൈഫിൽ ഇവരെല്ലാരും ഫൈറ്റേഴ്സാ. ഇവര് മാത്രമല്ല, ബാക്കി എന്റെ കൂടെ ഫൈറ്റ് ചെയ്ത എന്റെ ഓപ്പണന്റ്സ് ആയിട്ടുള്ള എല്ലാ വില്ലന്മാരും ജൂഡോ, ക്യോകുഷൻ, കരാട്ടെ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ വേൾഡ് ചാമ്പ്യൻസ് ഒക്കെയാണ്. അപ്പോ അവരുടെ കൂടെ പിടിച്ചു നിക്കാൻ സ്ക്രീനിൽ അത് സാറ് കണ്ടില്ലെങ്കിൽ സാർ പറയും പരിപാടി നിർത്തിക്കോ, പൊക്കോളാം. എങ്ങനത്തെ ഒരു ഡയറക്ടറാണ്? ലൈക്ക് കൂടെ നിന്ന് മോറൽ സപ്പോർട്ട് തന്ന്, ഒരു തെറ്റ് പറ്റിയാൽ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് തന്ന് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരാളാണോ? ഓർ ഓക്കെ ഗിവ് യു വൺ ഇയർ ടൈം, പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു, ഓക്കെ ഇനി വന്നിട്ട് തെറ്റ് ചെയ്യാൻ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ആണോ? ഇല്ല, ഈ ആറ്റിറ്റ്യൂഡ് അല്ല, ആദ്യം പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ആണ്. അത് സാർ കൺസിഡർ ചെയ്തു എനിക്ക് ഇതിന് ബേസിസ് ഇല്ല, അല്ലെങ്കിൽ ബേസ് ഇല്ല, ഇത് പഠിച്ചെടുത്തതാണെന്ന് കൺസിഡർ ചെയ്തു. ആ 1 ഇയർ സാർ പക്കായിരുന്നു, ഐ എം ഗിവിംഗ് യു ടൈം, യു ഹാവ് ടു പുട്ട് ഇൻ യുവർ എഫേർട്ട്. അതുണ്ടായിരുന്നു, അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സെറ്റിൽ എത്തുമ്പോഴും സാറിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു കൺസിഡറേഷൻ ഉണ്ട്, ഞാൻ ഇവരുടെ പോലെ എക്സ്പേർട്ട് അല്ല. ആ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു, എന്നാലും സ്ക്രീനിൽ കണ്ടില്ലെങ്കിൽ സാർ പറഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ ചീത്ത പറയും. നീത എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പറഞ്ഞ മാർഷൽ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഓക്കെ, ആദ്യ സിനിമയിൽ അഭിനയിച്ച ആ സിനിമയുടെ ഷൂട്ട് കഴിയാറായ സമയത്താണ് അബ്രിഡ് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടെന്ന് പറയുന്നത്. വാട്ട് മെയ്ഡ് ഹിം കൺസിഡർ യു? ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ എന്തിനാ വെറുതെ ചോദിച്ച ഐഡിയ കൊടുക്കുന്നത്? ആക്ഷൻ ജോണർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു, എനിക്ക് ത്രില്ലിംഗ്. എന്ത് ജോണറാണ് താങ്കൾക്ക് ത്രില്ലിംഗ്? വർക്ക്, ഐ ഹവ് നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ഇപ്പൊ മൂവി തന്നെ എന്റെ പ്ലാൻ അല്ലായിരുന്നു, കിട്ടുന്ന നല്ല ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് അതെല്ലാം ചെയ്യും. പണ്ടത്തെ പ്രേക്ഷകൻ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ എത്ര സിനിമകളായിരുന്നു? എനിക്ക് ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലത്തെ മൂവീസ് ഞാൻ പിന്നെയും പിന്നെയും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മാർഷൽ ആർട്ട് മൂവീസും ഇപ് മാൻ പോലത്തെ മൂവീസും കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് കോമഡി മൂവിയാണ്. പഴയ സിനിമകള്, മേലേപ്പറമ്പിലാണ് വീട്, അങ്ങനെ ശ്രീനിവാസൻ സാറുടെ സിനിമകൾ, അക്കരെ അക്കരെ അക്കരെ, അങ്ങനത്തെ സിനിമകള് ഞാൻ എസ്പെഷ്യലി യു എസിലായിരുന്നപ്പോ, ഒറ്റയ്ക്ക് ആയിരുന്നപ്പോ കുക്ക് ചെയ്യുമ്പോ കണ്ടോണ്ടിരിക്കുന്ന സിനിമകളായിരുന്നു. അത്യാവശ്യം അയ്യോ എന്തൊക്കെ കുക്ക് ചോദിച്ചാൽ വലിയ കുക്കൊന്നും അല്ല, പക്ഷെ എനിക്ക് വീട്ടില് ഉള്ള അമ്മയുടെ അല്ല അമ്മയുടെ ചോറും ചീരത്തോരനും രസവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിച്ചു പോയി കുക്ക് ചെയ്തു. വെജിറ്റേറിയൻ ആണോ? വെജിറ്റേറിയൻ ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. സോ നീത പിള്ളൈ, നമ്മൾ ഇനി റെഡ് കാർപ്പറ്റിൽ ഷൂട്ടേഴ്സ് ആയി റൗണ്ടിലേക്ക് കടക്കണം. ഓക്കെ, യു റെഡി? റെഡി. ഞാൻ നീത പിള്ളൈയുടെ ഒരു റെഡ് കാർപ്പറ്റ് ബയോഗ്രഫി ഉണ്ടാക്കാൻ പോണ. ഓക്കെ, ഫുൾ നെയിം അല്ലെങ്കിൽ ഒഫീഷ്യൽ നെയിം? നീത പിള്ളൈ. നിക് നെയിം പറയണോ? എന്താണ് നീത പിള്ളയെ പോലെ ഇത്രയും സുന്ദരിയായ പെൺകുട്ടിക്ക് എന്തും ഒരു മോശമായ നിക് നെയിം എന്തായാലും ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ തന്നെ അതോട് പറയത്തില്ല. അല്ല, വീട്ടിൽ വിളിക്കുന്നത് മീട്ടു. എന്ത് മീട്ടു? മീട്ടു ആരുടെ പേര്? അച്ഛൻ അമ്മ അറിയില്ല, എനിക്ക് തോന്നുന്നു എന്റെ ആന്റിയുടെ പേര് മീട്ടു. ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുന്ന മീട്ടു എന്നാണോ? ക്ലോസ് ഫ്രണ്ട്സ്. ദിസ് ഈസ് പെറ്റ് നെയിം, നോട്ട് നിക് നെയിം. കോളേജിലെ ജസ്റ്റ് പെറ്റ് നെയിം. ഓക്കെ, കോളേജിലൊക്കെ ഉള്ള ഇരട്ട പേര് എന്തായിരുന്നു? ഇരട്ട പേരില്ല, പക്ഷേ സെറ്റിൽ വന്ന് പിന്നെ പിള്ളേച്ച എന്ന് വിളിക്കും. പിള്ളേച്ച? അതെന്താണ് പിള്ളേച്ച? നീത പിള്ളൈ. ഓക്കെ, ഏജ്?
ഇടിക്കരുത്. What do you feel is my age? Simple. 25? Go for it. അതെ മതി. ശരിക്കും 27 ആയിരുന്നു, 24 കുറച്ച് പറഞ്ഞതുകൊണ്ട് യെസ് പറഞ്ഞല്ലേ. അങ്ങനെ ഇരിക്കട്ടെ, 25 തോന്നി അങ്ങനെ ഇരിക്കട്ടെ. ഓക്കേ, സോ ഹൈറ്റ് 5'7" ആണ് യു എസിലെ മറ്റേ license ഇട്ടേക്കുന്നത്, പക്ഷെ 5'6.5" ആണ്. So you hold a US driving license? Yes. Okay, so I love driving. Yeah, you love driving. Okay, great. Weight 54. Okay, qualification? Engineer, masters in petroleum engineering with a bachelor's in electronics and instruments. MBA padi vadi. MBA agraham undu. Adi vadi. So first love, jeevithathil aadathe pranayam. Aadathe pranayam infatuations undayittullo school il. You have never been in a relationship? No, not a serious relationship. Not a serious relationship. Like in the sense, just infatuations, ഏതൊരു പെൺകുട്ടിക്കും തോന്നുന്ന പോലെ ചെറിയ ചെറിയ ഫാൻസീസ് അത്ര. ലൈക് ഇൻഫാക്ച്വേഷൻ എന്ന് വെച്ചാൽ ഇപ്പോ ഒരാൾക്ക് ഒരാളോടെ തോന്നുന്നത് മാത്രം. ഓക്കേ, ലൈക് അത് ചിലപ്പോ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല, തുറന്നു പറയണമെന്നില്ല. ഇത് രണ്ടുപേരും കൂടെ കുറച്ച് ഈ രണ്ടുപേർക്കുള്ള ഇൻഫാക്ച്വേഷൻ പരസ്പരം ഷെയർ ചെയ്യണമെന്നില്ല, ഇഷ്ടങ്ങൾ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഷെയർ ചെയ്യണമെന്നില്ല. സോ ഇൻഫാക്ച്വേഷൻ ഇസ് വൺ സൈഡഡ്. സോ വാട്ട് ഐ എം ആസ്കിംഗ് ഈസ് ഹാവ് യു എവർ ബീൻ ഇൻ എ നോൺ സീരിയസ് റിലേഷൻഷിപ്പ്? Well, yes, I did have serious or non-serious chindichittala, but I have had, I think, in college. Bangalore College. Okay, ethra longest relation, I mean, ethum nilamulla che ethum dairghyamera relationship ethra naalayirunnu? Maybe 1 year. 1 year? Okay, relationship status, ippo? Single. Single, ready to mingle? Well, not yet. Not yet? Single and happy. Happy. The very first shot in front of the camera. First shot, yes. പൂമരത്തില് ഞാനും വേറെ രണ്ട് കുട്ടികളും കൂടെ ഇങ്ങനെ നടക്കുക, ഞാനും എൻ്റെ ആളും പാട്ടിന് വേണ്ടി ആദ്യം എടുത്ത വേറൊരു ഷോട്ടായിരുന്നു, ആ ഷോട്ടിന് നടക്കുന്നതായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ഷോട്ട്. താങ്ക്ഫുള്ളി സർ അത് പിന്നെ വേറൊരു രീതിയിൽ എടുത്തു. ദ വെരി ഫസ്റ്റ് ഡയലോഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. That I don't really remember. Ah, yes. പ്രഷർ ഉണ്ടല്ലോ, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലേ. സംസാരിക്കുന്ന ഒരു ഷോട്ട്. Okay, so describe the perfect relationship in 3 words. Perfect relationship, transparency, understanding and trust. So Neeta Pillai, നമ്മൾ ഇനി ഒരു ടേക്ക് വൺ റൗണ്ടിലേക്ക് പോകണം. Okay. Okay. ഒരെണ്ണം മാത്രം എടുത്താൽ മതി. Oh. Dance or music? Music. Music or martial arts? Martial arts. Okay, boomer or kung fu master? That's not fair. It is fair. Tamil oru edukkan parayan. Well, boomer, because it's always close to my heart. Okay, so koodal edayalum complete idipadathilakkana breach vandikkunnu. Okay, so koodal effective or oru weight idi or adi, a punch or a slap? Punch to the nose. Punch to the nose. Mookin idi. Okay, cheyan ishtam agarengil matte idi or a slap? അറിയില്ലായിരുന്നു, ഇപ്പൊ ഒരു ഇടി ചെയ്തുകൊണ്ട് ഇനിയും വേണമെങ്കിൽ റൊമാൻസ് ട്രൈ ചെയ്യാം. ഓക്കേ, അങ്ങനെയെങ്കിൽ കാണാൻ ഇഷ്ടം ഇടി ഓർ റൊമാൻസ്? രണ്ടും. ഓക്കേ, ഐ എം മോർ ലൈക് ഐറിൻ ഓർ ഐ എം മോർ ലൈക് റിതു? രണ്ട് ക്യാരക്ടേഴ്സിലും സിമിലാരിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് when you see the movie you'll know. രണ്ടും കുറച്ച് ബോൾഡും അങ്ങനത്തെ സിമിലാരിറ്റീസ് ആണ്. അപ്പോൾ ഐ എം മോർ ലൈക് ബോത്ത് ദ ക്യാരക്ടേഴ്സ്. ഓക്കേ, സോ തിയേറ്ററിൽ കൈയടി വീഴുന്നത് ഇടി അല്ലെങ്കിൽ പഞ്ച് ഡയലോഗിന്? ഇടി ഓർ പഞ്ച് ഡയലോഗ്? ഇടി കുറച്ചും കൂടി വിഷ്വലി ഇംപ്രസീവ് ആയിരിക്കാം. ഓക്കേ, സോ വൈൽഡ് ഷൂട്ടിംഗ് പേടി തോന്നിയിട്ടുണ്ട് ഡയറക്ടറുടെ ചീത്തവിളി ഇഞ്ചുറീസ്? ഡയറക്ടറുടെ ചീത്തവിളി ഇഞ്ചുറീസ് കുഴപ്പമില്ല, നമ്മൾ അനുഭവിച്ചു. ഓക്കേ, സോ ഇന്നത്തെ കേരളത്തിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് ടോൾ ഫ്രീ നമ്പേഴ്സ്? മാർഷൽ ആർട്സ്. ഓക്കേ, സോ മോർണിംഗ് പേഴ്സൺ നൈറ്റ് പേഴ്സൺ? മോർണിംഗ് പേഴ്സൺ. പെട്ടെന്നൊരാൾ ഇടിക്കാൻ പറഞ്ഞ മടി ഉണ്ടാവോ? ഇടിക്കാൻ സിറ്റുവേഷൻ വന്നാ ഇടിക്കും. ചോദ്യങ്ങൾക്ക് ഉത്തരം ഇടിയായിരിക്കരുത്. ഓക്കേ, സോ ഇനി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കേ. സിനിമയിലല്ലാതെ റിയൽ ലൈഫിലും ഞാൻ ഒരാളെ ഇടിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ? ഐ ഹാവ് പഞ്ച്ഡ് സംവൺ ഓൺ ദ ഫേസ്. Not punched, but slapped, yes. Slap. അടിച്ചിട്ടുണ്ട്. ഉണ്ട്. When, what, where? You know, നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. ബസ്സിലെ മറ്റേ ബസ് ആയിരുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷന് തള്ളിയിട്ടുണ്ട്. കേരളത്തിൽ പബ്ലിക് ആയിട്ട് അടിച്ചു. എത്ര പേരുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ അടിച്ചു. ഈ മാർഷൽ ആർട്ട് ഒക്കെ പഠിക്കുന്നതിന് മുമ്പേ തന്നെ അതിനുള്ള ഗട്സ് ഉണ്ടായിരുന്നു? അതെ, നമ്മളെ നോക്കാൻ നമുക്കല്ലേ പറ്റുള്ളൂ. സോ ഭയങ്കര ആളൊക്കെ കൂടി ബഹളമായോ? ഇല്ല, അധികം പേരുണ്ടായിരുന്നില്ല. അതെ അതെ, പണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു 10th ലും കണ്ടു പഠിച്ചോണ്ടിരുന്നു. 10th ലെവൻത്തോ. ഓക്കേ,
അമ്മയുടെ കൂടെയൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഒരു തിരക്കില് ഇങ്ങനെ ഒരാള് ബുദ്ധിമുട്ടിക്കുന്നു തോന്നി, കൊറേ നേരം ഞാൻ ഒഴിഞ്ഞു മാറി ശ്രമിച്ചു, പറ്റിയില്ല. പബ്ലിക് സ്പേസിൽ നടന്നു പോകുമ്പോ അതെ അതെ അതെ, അത് പബ്ലിക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴായിരുന്നു. അപ്പോൾ എനിക്കത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ പുറത്തിറങ്ങിയ ഉടനെ ഞാൻ അങ്ങോട്ട് അടിച്ചിട്ടുള്ളത് പോലെ തിരിച്ചും കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കൊടുത്ത പോലെ തന്നെ ഇങ്ങോട്ട്. ഓക്കെ, മാർഷൽ ആർട്സ് ആയാലും സ്പോർട്സ് ഡ്രാമ ആയാലും ആക്ടേഴ്സും ആക്ട്രസസും ഡ്യൂപ്പിനെ വെക്കാതെ അത് പഠിച്ചു തന്നെ ചെയ്യണം. യെസ് ഓർ നോ? പ്രത്യേകിച്ച് മലയാള സിനിമയിൽ. ഓക്കെ, സോ ഈ സിനിമ കഴിഞ്ഞപ്പോ ഒരാൾ വന്നാൽ അടിച്ചിടാം എന്ന ധൈര്യം എനിക്കുണ്ട്. ലൈക്ക് ഐ ആം കേപ്പബിൾ ഓഫ് ഫേസിംഗ് എ കോംബാറ്റ് സിറ്റുവേഷൻ. യെസ്, ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് മൈ റിഫ്ലക്സ്. എത്ര പേര് വന്നാൽ നേരിടാൻ പറ്റും നീതാ പിള്ളയ്ക്ക്? അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. എന്നാലും ഒരു ഊഹം, നമ്മുടെ ഒരു റിഫ്ലക്സ്, നമ്മുടെ ഒരു സ്പീഡ്, നമ്മുടെ ഇടിയ ഒരു വെയിറ്റ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ വരുന്ന ആൾക്കാർ ഇതിലും ഭയങ്കരന്മാരാണെങ്കിൽ തീർന്നില്ലേ? എന്നാലും കൊറേ എന്താ പറയുന്ന ഡേഞ്ചറസ് അറ്റാക്സ് എല്ലാം ഈ ട്രെയിനിങ്ങിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഉള്ളിന്ന് പറയണം, മാർഷൽ ആർട്സ് അറ്റാക്ക് ചെയ്യാനുള്ളതാണോ ഡിഫെൻസിനുള്ളതാണോ? ഡിഫെൻസിനുള്ളതാണ്. അത് ആക്ച്വലി ഒരു ഫൈറ്റിന് പോലും യൂസ് ചെയ്യേണ്ടതല്ല, പക്ഷെ അതറിഞ്ഞിരിക്കുന്നത് എനിക്കൊരു മെഡിറ്റേഷൻ പോലെയാണ് തോന്നിയത്. നമ്മളെ ഹെൽത്ത് വൈസും എല്ലാ രീതിയിലും ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, സോ ഈ സിനിമ, ഈ സിനിമയിലെ ഇടി നമ്മൾ വിചാരിച്ചോളൂ അത്ര ഈസി അല്ല. യെസ് ഓർ നോ? യെസ്, ബിഗ് യെസ്. ഓക്കെ, സിനിമയിൽ ചിലരുടെ ഭക്ഷണം സംസാരം കേൾക്കുമ്പോൾ ഒരു ഇടി വെച്ച് കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് എനിക്ക്. യെസ് ഓർ നോ? നോ, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. ഓക്കെ, റിയൽ ലൈഫിൽ ചില ആൾക്കാരുടെ ചില ഭക്ഷണം സംസാരം പ്രവൃത്തികളും കാണുമ്പോൾ ഒരു ഒറ്റ ഇടി വെച്ച് കൊടുത്താലും തോന്നിയിട്ടുണ്ട്? യെസ് ഓർ നോ? പലപ്പോഴും യെസ്. ഒരടിയെ കൊടുക്കണ്ട, ഒരടിയെ കൊടുക്കണ്ടേ വന്നിട്ടുള്ളൂ. ഇത്രയും ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇനി അത്ര ഒരു സിറ്റുവേഷൻ ഫേസ് അൺഫോർച്ചുനേറ്റ്ലി ഐ മീൻ വരാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇടിയായിരിക്കും അടിയായിരിക്കും സംഭവിക്കുക. പഞ്ച് ഓർ സ്ലാപ്പ്? അത് നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നല്ല, അപ്പൊ കയ്യിൽ എന്ത് വരുന്നു അത്. പക്ഷെ നമുക്ക് ആ റിയാക്ട് ചെയ്യാനുള്ള റിഫ്ലക്സും ആ ഒരു കോൺഫിഡൻസും കൂടിയിട്ടുണ്ട്. ബട്ട് വാട്ട് ഐ ബിലീവ് ഇസ് ഈ മാർഷൽ ആർട്സ് ട്രെയിനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ലാപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭയങ്കര നോർമൽ റിഫ്ലക്സ് പരിപാടിയാണ്, ഹ്യൂമൻ ആയതിന്റെ ഒരു സാധനം ഇങ്ങനെ അടിക്കുക എന്ന് പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ ഈ അടി ഒരിക്കലും നമ്മൾ ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി പഞ്ചാണ് വരിക. കാരണം കൂടുതൽ വെയിറ്റും ട്രെയിൻ ചെയ്തേക്കുന്നതാണ്. ഈ മാർഷൽ ആർട്സിൽ ഒരിടത്ത് മറ്റേ ചെവിക്കല്ല അടിക്കുന്നവരില്ലല്ലോ, മൊത്തം പഞ്ചല്ലേ. അതുകൊണ്ട് കേട്ടോ, അത് ഈ സിനിമയിൽ കണ്ടാൽ മനസ്സിലാവും, ആ സ്ലാപ്പ് കൊണ്ടും ഒരാളെ വീഴ്ത്താമുള്ളത് ഈ സിനിമയിൽ കാണാം. ലാലേട്ടൻ പറഞ്ഞ പോലെ മറ്റേ കരാട്ടെ പോകുന്ന എനിക്കറിയില്ല, ആകെ അറിയാവുന്ന കുറച്ച് നാടൻ തല്ലേ. പക്ഷെ ഒരു റിയൽ ലൈഫില് എത്ര പഠിച്ചാലും നാടൻ തല്ലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഈ ഒരു ട്രെയിനിങ് നമ്മളെ കുറേം കൂടി ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, പല സ്പോട്സ് പ്രഷർ പോയിന്റ്സ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കാം. മർമ്മൊക്കെ കുറെയൊക്കെ പഠിക്കാം. ഞാൻ ഈ പറയുന്ന അനുസരിച്ച് ഞാൻ ഇത്രയും വലിയ പഠിച്ചിട്ടല്ല, ഒരു വർഷം ട്രെയിനിങ്ങിൽ നിന്ന് എനിക്ക് കിട്ടിയ ചെറിയ എക്സ്പീരിയൻസ് എന്ന് പറയാന്. അപ്പോ നാടൻ തല്ല ആയിരിക്കാം ചിലപ്പോ വരുന്നത് നമ്മുടെ കയ്യില്, അറിയില്ല. ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തിട്ട് അച്ഛൻമുച്ച നാടൻ തല്ല ഷൂട്ടിങ്ങിനിടെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കമ്മിറ്റ് ചെയ്യേണ്ട, നിർത്തി പോയാലോ? യെസ് ഓർ നോ? നോ നോ, തോന്നിയിട്ടില്ല. നോ, സത്യമായിട്ടും ഞാൻ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു, ഭയങ്കര പാടായിരുന്നു ചെയ്യാൻ. പക്ഷെ ഞാൻ ഒരുപാട് ഉണ്ടായിരുന്നു, അത് മാത്രല്ല ഇവരുടെ ക്വാളിറ്റി മീറ്റ് ചെയ്യാലും എല്ലാം സ്ട്രെസ് ആയിരുന്നു. പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് തീർന്നതിന്റെ വിഷമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇനി ഒരു ഇടിപ്പടം ചെയ്യില്ല. യെസ് ഓർ നോ? ചെയ്യും, ചെയ്യും. കംപ്ലീറ്റ് മലയാളത്തിന്റെ അയൺ ലേഡി അവൻ ഇറങ്ങി തിരിച്ചു. അങ്ങനെയല്ല, ഓഫർ വന്നാൽ എന്തായാലും ചെയ്യും, ചെയ്യും. ഓക്കെ, സോ ഞാനിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഞാനിനി പറയാൻ പോകുന്ന പേരുകളിൽ ഇടി ഓൺ സ്ക്രീൻ ചെയ്തിട്ടുള്ളതിൽ ബെസ്റ്റ് ആരാണെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ. ഓൺ സ്ക്രീൻ ഇടി ആരടിയാണ് ബെസ്റ്റ്? ഓക്കെ, ബാബു ആന്റണി ഓർ ഭീമൻ രഘു? ബാബു ആന്റണി. ഓക്കെ, സോ തമിഴിൽ പറയുകയാണെങ്കിൽ വിജയ് ഓർ രാജിത്? ഓൺ സ്ക്രീൻ ആക്ഷൻ സീനുകളിൽ ബെസ്റ്റ് വിജയ്. വിജയ്. ഓക്കെ, തെലുങ്കിൽ പറയുകയാണെങ്കിൽ അല്ലു അർജുൻ ഓർ പ്രഭാസ്? ഇത് കുഴക്കുന്ന ചോദ്യങ്ങളാണ്, എങ്ങനെ പറയും? അല്ലു അർജുൻ. സോ നമ്മൾ ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, ഐ ആം നീതാ പിള്ളൈ, ഐ വുഡ് ലൈക്ക് ടു ബി ഫേമസ് ആസ് ഡാഷ്. ഐ ഹാവ് നെവർ തോട്ട് അബൌട്ട്. ഓക്കെ, ദെൻ ഐ വുഡ് ലൈക്ക് ടു ബി നോൺ ആസ് ഡാഷ്. നീതാ പിള്ളൈ എങ്ങനെ വിളിക്കപ്പെടാനാണ് ഇഷ്ടം? ജെനുവിൻ. ജെനുവിൻ. ഓക്കെ, സോ ഈ എല്ലാ റൗണ്ടുകളും തുടങ്ങുമ്പോഴേ. ഓക്കെ, നീതാ പിള്ളൈ, നമ്മൾ ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റൗണ്ടിലേക്ക് പോവാണ്. ഓ ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടിരുമ്പോ എക്സ്പ്രഷൻ കുറച്ച് നേരമായിട്ട്. ഓക്കെ, സെക്കൻഡ് ഫിൽ ദ ബ്ലാങ്ക്സിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. ലൈഫിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള കോംപ്ലിമെന്റ് ഡാഷ് ആണോ?
Simple and honest. Okay. The most irritating chodyam dash aanu. What's your next plan? Next plan. Okay. അങ്ങനെയെങ്കിൽ പണ്ട് ഏറ്റവും കൂടുതൽ പൂമരം കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ഇതിലേതാണ്? പൂമരം എന്ന് റിലീസ് ആവുന്നു, പൂമരം കഴിഞ്ഞ് എന്താ പരിപാടി, അടുത്ത സിനിമ ഏതാണോ, അടുത്ത സിനിമ ഏതാണെന്ന് കേട്ടിട്ടുണ്ട്. കാളിദാസ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ കേട്ടുപെടുത്ത ചോദ്യം പൂമരം എന്ന് റിലീസ് ആവും. അല്ല, ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ടല്ല, എനിക്ക് അങ്ങനെ പ്ലാൻ ഇല്ലാത്തോണ്ട്. ഒരു ഇൻസ്റ്റന്റ് പരിപാടികളാണ് മൊത്തം. വരുന്നടുത്ത് വെച്ച് കാണാം. ഓക്കെ, സോ ഷൂട്ടിലുണ്ടായ എനിക്കുണ്ടായ രണ്ട് ഇഞ്ചുറീസ് ഡാഷ് ആൻഡ് ഡാഷ് ആണ്. ടോയിലെ ലിഗമെന്റ് ടയറും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. ഇപ്പൊ രണ്ടും ഒക്കെ ആയോ? ഫിസിയോതെറാപ്പി എടുക്കുവായിരുന്നു. ഷോൾഡറിന്റെ ഇപ്പോഴും ഫിസിയോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ടു തിങ്സ് ദാറ്റ് ഐ നോട്ടീസ് ഇൻ എ ഗൈ, ഒരാണിനെ കാണുമ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഡാഷ് ആൻഡ് ഡാഷ് ആണ്. പേഴ്സണാലിറ്റി. ഓക്കെ, ആൻഡ് പേഴ്സണാലിറ്റി ഒറ്റയടിക്ക് കാണുമ്പോൾ നോക്കാൻ പറ്റുമോ? അല്ല, എന്ന് വെച്ചാ സംസാരിക്കുന്ന രീതി ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരാഞ്ചർക്കനെ കാണുമ്പോ ലുക്ക് ആണോന്നെങ്കിലും മിനിമം നോക്കൂലേ? അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളോട് സംസാരിക്കുന്ന അണിച്ചക്കുമാരെ ആണല്ലോ നമ്മൾ ആകെ ശരിക്ക് കാണുന്നത്. ഞാൻ പാസ് ചെയ്ത് പോകുന്നോണ്ട് ശ്രദ്ധിക്കാറില്ലല്ലോ. അതെ, നടന്നു പോകുമ്പോ മറ്റേ ഓപ്പോസിറ്റ് പോകുന്ന 50 പേരുടെ കാര്യം ചോദിച്ചു, നമ്മള് വന്ന ഒരാളെ പരിചയപ്പെട്ട് സംസാരിച്ചൊക്കെ ഇരിക്കൂലേ കാഷ്വലി. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്യാ? The way he speaks, okay, to a woman, okay, second thing, and yeah, if he's smart looking. Okay, smart looking. Okay, ഒരു പെൺകുട്ടിയാണ് കാണുന്നെങ്കിൽ, that two things I will notice is dash and dash. If she's pretty, okay, and if she has a good smile. Good smile, okay. So my biggest addiction is dash. My addiction is my sister. Sister? Yeah. Younger sister. Okay, so ഈ പറഞ്ഞ മാഷിനെ ആയിട്ട് ട്രെയിൻ ആയിട്ടുള്ള ആൾക്ക് ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു ദുശീലങ്ങളും ഇല്ല. ഒന്നുമില്ല, ഒരു ദുശീലമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കള്ളം പറയുന്ന ചോദിച്ചാൽ വേറെ കുഴപ്പമില്ല. ശീലങ്ങൾ വേറെ ഒരാൾക്ക് ദുശീലാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ശീലങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം, ദുശീലാണോ അല്ലയോ? രാവിലെ എണീക്കും, സാധാരണ വർക്ക് ഇപ്പൊ ഷൂട്ടാണെങ്കിൽ ഷൂട്ടിന് പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ വേറെ ദുശീലമായിട്ട് ഇതുവരെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചോദ്യം മറന്നുകളഞ്ഞു. കംഫു ഇൻക്ലൂഡ്സ് എവറിത്തിങ്, എസ്പെഷ്യലി കിക്സ്. ദെൻ ദ ഫേവറിറ്റ് മാർഷൽ ആർട്ട് ഫോം ഈസ് ഡാഷ്. ഇപ്പൊ അമ്മ എന്താ തന്നേക്കുന്ന ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ബെറീസാ. സാധാരണ ആപ്പിൾ ഓറഞ്ച് മുന്തിരിയൊന്നും പറ്റൂല അല്ലേ? അല്ല, ഇഷ്ടം അതാണ്, ഇവിടെ കഴിക്കുന്നല്ല. ഏറ്റവും ഇഷ്ടം ബെറീസാ. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞ കള്ളങ്ങളുടെ എണ്ണം ഡാഷ് ആണ്. ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കള്ളങ്ങളുടെ എണ്ണം ഡാഷ് ആണ്. 0-0. ഓക്കെ, അങ്ങനെയെങ്കിൽ വൺ ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ നീതാ പിള്ളേ. ഈ പറയുന്ന കിൽബിലും ഓങ് ബാക്കും അടക്കം വേൾഡ് സിനിമ കാറ്റഗറിയിൽ ഇഷ്ടം പോലെ കംപ്ലീറ്റ് പൊരിഞ്ഞ ഇടിപ്പടം കണ്ടിട്ടുള്ള മലയാളിയുടെ മുമ്പിലേക്ക് നിങ്ങൾ ഒരു കംപ്ലീറ്റ് മലയാളം ഇടിപ്പടം ദ കുങ് ഫു മാസ്റ്റർ കൊണ്ടുവരിക, എന്തൊക്കെ പുതുമകൾ ഓഫർ ചെയ്യാനുണ്ട് ഞങ്ങൾ മലയാളികളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക്? പറഞ്ഞ പോലെ മാർഷൽ ആർട്സിന്റെ ബ്യൂട്ടിയും അതിന്റെ ഓതന്റിക് സ്റ്റൈലും നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമയാണ്, കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള സിനിമയാണ്. നോർമലി ഇന്ത്യൻ സിനിമകളിലും മലയാളം സിനിമകളിലും അധികം കണ്ടുവരാത്ത ഒരു ആക്ഷൻ സീക്വൻസസ് കാണാൻ പറ്റിയ സിനിമയാണ്. പക്ഷേ അത് ഫാമിലി പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ രീതിയിലാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊരു ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ പല വീട്ടമ്മമാർക്കും കാണാൻ തോന്നാറില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു ഡാൻസ് പോലെ വളരെ റിത്തമിക്കായിട്ട് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ്. പിന്നെ അതിന്റെ വിഷ്വൽസ് അതിമനോഹരമാണ്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, സോ നീതാ പിള്ളൈ, വി ആർ അബൌട്ട് ടു വൈൻഡ് അപ്പ് ദ ഷോ. ഷോ, നൗ യു ഹാവ് ദാറ്റ് കിഡ്ലം ഓപ്പർച്യൂണിറ്റി ടു ഷൂട്ട് ബാക്ക് 3 questions. ഞാൻ ഇത്ര ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചില്ലേ? ക്യാപിറ്റൽ മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇറ്റ്സ് എ ഷൂട്ട് ബാക്ക് റൗണ്ട്, യു കൻ ഷൂട്ട് ബാക്ക് 3 questions, എനിത്തിങ്, എന്ത് ചോദിക്കാം? ഓക്കെ, ഇടിച്ചു നിൽക്കാനൊന്നും പറയരുത്. ഇല്ല ഇല്ല, ഡു യു എവർ കൺസിഡർ ലേണിംഗ് മാർഷൽ ആർട്സ്? എപ്പോഴെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്? ഞാൻ ഒരു ഒരു 6 months കഷ്ടിച്ച് പഠിച്ചിട്ടുണ്ട്. മടി ഏറെ നിർത്തി പോയതാ. കരാട്ടെ ആയിരുന്നു, ടൈഗർ കാൻ ആയിരുന്നു സ്റ്റൈൽ. ഒരു 3-6 months കഷ്ടിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിർത്തിയോ? അതെ, നിർത്തിപ്പോയി. ഓക്കെ, സിനിമ ഒരു ഡ്രീം ആയിരുന്നോ? ആണോ ആണോന്ന് ചോദിച്ചാൽ, നാട്ടിലെ എല്ലാ ആൾക്കാരെയും പോലെ
സിനിമ കാണാൻ ഇഷ്ടമാണ്, സിനിമയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഇത്രയും ഫ്ലോ ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പണ്ട് തൊട്ടേ ഉള്ള ഒരു കഴിവാണോ? കാരണം ഈ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ സംസാരിക്കുന്ന ഇങ്ങനെ ആർജി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അല്ല, ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ആർജി ആയതാണ്, മനസ്സിലായി? മൈക്ക് ഉണ്ടാവുമ്പോൾ മാത്രമല്ല, ഞാൻ അല്ലാത്തപ്പോഴും നന്നായി സംസാരിക്കുന്ന ആളാണ്. നേതാ പിള്ളൈ കിടലായിട്ട് ഉത്തരം പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, ലാസ പ്രീമിയം ഗോൾഡ് ഐസ്ക്രീം നൽകുന്ന 1 liter നാച്ചുറൽ ഐസ്ക്രീം. താങ്ക് യു വെരി മച്ച്. ആൻഡ് എ ഗിഫ്റ്റ് ഹാമ്പർ ബൈ ശ്രീധരിയം ഹെർബൽ ബേബി കാജൽ. Perfect. Thanks a lot. Okay, so thank you so much for your valuable time. Thank you very and much. And all the very best. Thank you very kelku, much. Kelku. കേട്ടുകൊണ്ടേ ഇരിക്കൂ. Red Carpet with RJ Mike.